രാജസ്ഥാനിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡ് തിരക്കിട്ട ശ്രമം നടത്തുന്നു. സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകരായ മല്ലികാർജ്ജുൻ ഖാർഗെയും അജയ് മാക്കനും ഗലോട്ട് പക്ഷത്തെ എംഎൽഎമാരെ കണ്ട് അഭിപ്രായം തേടുകയാണ്. അതിനുശേഷം വിവരങ്ങൾ സോണിയാഗാന്ധിയെ അറിയിക്കും. പിന്നീട് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി പ്രമേയം പാസാക്കിയേക്കും. അതിനിടെ അശോക് ഗലോട്ടിന് പകരം മറ്റൊരാളെ എ സി സി അധ്യക്ഷനായി മത്സരിപ്പിക്കുന്നതും ഹൈക്കമാൻഡ് ആലോചിക്കുന്നു. അങ്ങനെ വന്നാൽ ഗലോട്ടിന് മാറേണ്ടി വരില്ല. ഗലോട്ട് മുഖ്യമന്ത്രി സ്ഥാനം വിടില്ല എന്ന പിടിവാശിയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നാൽ മാത്രമേ അങ്ങനെ ഒരു ആലോചന ഹൈക്കമാൻഡ് എടുക്കുകയുള്ളൂ. രാജസ്ഥാനിലെ സ്ഥിതിഗതികൾ ബി ജെ പിയും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഗലോട്ടിനെ മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ഭൂരിഭാഗം പേർ നിർദ്ദേശിക്കുന്നയാളെ മുഖ്യമന്ത്രിയാക്കണം. ഇതാണ് ഗലോട്ടിനെ അനുകൂലിക്കുന്ന എം എൽ എമാരുടെ ആവശ്യം. അതേസമയം സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ്. സച്ചിനെ മുഖ്യമന്ത്രിയാക്കിയാൽ കൂട്ടരാജി സമർപ്പിച്ച് എം എൽ എമാർ ഹൈക്കമാൻഡിനെ അസ്വസ്ഥമാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഗലോട്ടിൻ്റെ പക്ഷത്തുള്ള 82 എം എൽ എമാരാണ് നിയമസഭാ സ്പീക്കർ സി പി ജോഷിക്ക് രാജിക്കത്ത് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇവിടെ കോൺഗ്രസിന് 108 എം എൽ എമാരാണുള്ളത്. ഇതിൽ 82 പേർ ഗലോട്ടിനൊപ്പം നിൽക്കുന്നത് ഹൈക്കമാൻഡിനും പ്രതിസന്ധിയാകുന്നു. അതിനിടെ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം തീരുമാനിക്കാമെന്ന് ഹൈക്കമാൻഡ് പറയുന്നു. എന്നാൽ ഗലോട്ട് മത്സരിച്ചാൽ കോൺഗ്രസ് അധ്യക്ഷനാകും, ജയം ഉറപ്പാണ്. ഇതോടെ ഹൈക്കമാൻഡ് തന്നെ ഗലോട്ടായി മാറും. അതിനുശേഷം ഗലോട്ടിന് വേണമെങ്കിൽ സ്വന്തം മകനെയും മുഖ്യമന്ത്രിയാക്കാം. ഇത് പൈലറ്റ് ക്യാമ്പിനെ കൂടുതൽ അസ്വസ്ഥമാക്കും. എം എൽ എമാർ കടുത്ത എതിർപ്പുയർത്തിയ സാഹചര്യത്തിൽ അത് പരിഗണിക്കാതെ മുന്നോട്ട് പോയാൽ രാജസ്ഥാനിലും പഞ്ചാബ് ആവർത്തിക്കുമോ എന്ന ഭയം ദേശീയ നേതൃത്വത്തിനുണ്ട്. പഞ്ചാബിൽ അമരീന്ദർ സിംഗ് സിദ്ദു പോലിൽ ഹൈക്കമാൻഡ് സ്വീകരിച്ച നിലപാടാണ് സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെടാൻ കാരണമെന്ന വിമർശനം അതിശക്തമാണ്. ആ വിമർശനം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. സച്ചിൻ പൈലറ്റിനോടും ഗലോട്ടിനോടും സോണിയ ചർച്ച നടത്തും. സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് എം എൽ എമാർ രാജിക്കത്ത് നൽകാൻ ഒരുങ്ങുന്നത്. ഒടുവിൽ പ്രശ്നം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പ് തന്നെ രംഗത്തിറങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഇതിൻ്റെ ഭാഗമായാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കെ സി വേണുഗോപാൽ സംസാരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ എം എൽ എമാരുടെ രാജി സ്പീക്കർ സ്വീകരിച്ചാൽ രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാർ വീഴുമെന്ന് ഉറപ്പാണ്. എം എൽ എമാരുടെ ഭൂരിപക്ഷ പിന്തുണയില്ലാതെ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കില്ല. ഇതിൽ പൈലറ്റ് പ്രകോപിതനാകും. അതാണ് വരാൻ പോകുന്നത്. മധ്യപ്രദേശിൽ ജ്യോതിരാജ് സിന്ധ്യ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ എത്തിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ സമാന സാഹചര്യമാണ് ഇപ്പോൾ രാജസ്ഥാനിലും. കമൽനാഥുമായുള്ള പ്രശ്നങ്ങളിലാണ് സിന്ധ്യ പാർട്ടി മാറിയത്. ഇതിലൂടെ ബി ജെ പി അധികാരം പിടിക്കുകയും ചെയ്തു. കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ അതേ മാതൃകയിൽ അടത്തിയെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി. അതിനാണ് അമിത്ഷാ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് പ്രശ്നപരിഹാരത്തിനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ശ്രമവും. കോൺഗ്രസ് അധ്യക്ഷനായി ഗലോട്ട് തന്നെ എത്തണമെന്ന പിടിവാശി രാഹുലിൻ്റെതായിരുന്നു. ഇതാണ് രാജസ്ഥാനിൽ പ്രശ്നമാകുന്നത്. ചുരുക്കത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനം രാജസ്ഥാനിലും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ഏകദേശ ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.